മി സ്വീഡിലേക്ക് സ്വാഗതം ലാലേട്ടൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അതെ ഞാനൊരു കട്ട ലാലേട്ടൻ ഫാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ പോർട്രേറ്റ് എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാനതിനായിട്ട് എടുത്തേക്കുന്നത് ആങ്കറിൻ്റെ ബ്ലാക്ക് എംബ്രോയിഡറി ത്രെഡാണ് പിന്നെ ഒരു ത്രെഡ് കട്ടർ എടുത്തിട്ടുണ്ട് കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ്റെ പിക്സ് ഉണ്ട് അപ്പോൾ ഈ പിക്സ് വെച്ചിട്ട് ക്ലോത്തിൽ വരച്ചിട്ടാണ് നമ്മളിത് തുന്നാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട് നമ്മൾ ഫോണിൽ ഗൂഗിളിൽ റാപ്പിഡ് ഡിസൈസർ എന്ന് അഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സ്റ്റെൻസിൽ മേക്കർ ചെയ്യാൻ പറ്റും അപ്പോൾ ലാലായിട്ട് നമുക്ക് ഒരു പിക്ക് എടുത്തിട്ട് സ്റ്റെൻസിൽ മേക്കറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റെൻസിൽ എടുക്കാൻ പറ്റും അത് തന്നിട്ട് ഫോണിൽ ബട്ടർ പേപ്പർ വെച്ച് കോപ്പി ചെയ്തെടുക്കാം ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ പ്രിൻറ് എടുത്തിട്ടും എടുക്കാം എന്നിട്ട് അത് ഈ കാർബൺ ഷീറ്റ് വെച്ചിട്ട് ക്ലോത്തിൽ വെച്ച് വരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതല്ല വരയ്ക്കാനായിട്ട് നല്ല കഴിവുള്ളവരാണെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് വരച്ചെടുത്തേക്കുന്നത് അപ്പോൾ സാധാരണ നൂലില് ആറ് എഴാണ് ഉണ്ടാവുക അപ്പം നമുക്കിവിടെ ആറ് ഇഴ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ആറ്ഴയെടുത്താൽ കട്ടിയിൽ കിട്ടും കട്ടിയിൽ തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിന്റെ ഫീച്ചേഴ്സ് ഒന്നും അധികം കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം നമ്മളിവിടെ രണ്ടഴ മാത്രം എടുക്കുന്നുള്ളൂ ശ്രദ്ധിക്കുക രണ്ടഴ മാത്രം എടുത്തിട്ട് തുന്ന പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൂചി സൂചി നമ്മൾ നേരത്തെ സൂചി മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ അപ്പോൾ നമ്മൾ തുന്നിത്തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൈക്ക് ഏത് ഭാഗമാണോ കൈവഴക്കുള്ളത് അങ്ങനെ പിടിക്കുക അങ്ങനെ ഇങ്ങനെ രീതിയെന്നൊന്നുമില്ല അങ്ങനെ പിടിച്ചിട്ട് തുന്നിത്തുടങ്ങാം എവിടെ നിന്നാണെങ്കിലും തുന്നിത്തുടങ്ങാം ഇപ്പം ഞാനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് തുന്നി തുടങ്ങാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെയധികം ലെങ്ത്തിൽ എടുക്കരുത് ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ച് എടുക്കുന്ന കാര്യം തന്നെയാണ് കാണാനായിട്ട് നമുക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ തുന്നി തുന്നി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഇത് അതുപോലെ തന്നെ കുറച്ച് ക്ഷമ ആവശ്യമാണ് ക്ഷമയുണ്ടെങ്കിലാണ് തുന്നിയെടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് എടുക്കുന്ന കാരണം നമുക്ക് ഒറ്റയിൽ പിന്നെ അത് തുന്നി തീർക്കാനായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ത്രെഡ് ഒരുപാട് ലെങ്ത്തിൽ എടുക്കണ്ട കുറച്ച് മതി കാരണം കെട്ടുപിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എളുപ്പത്തിന് ഒരുപാട് ലെങ്ത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണെന്ന് പക്ഷെ ചെറുതായിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് ആദ്യമൊക്കെ പറ്റാറുണ്ട് ഒരുപാട് ലെങ്ത്തിൽ എടുത്തിട്ട് നൂല് മുഴുവനും കെട്ടുപിടിച്ച് പോവും അപ്പം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് മാത്രം എടുത്താൽ മതി പിന്നെ സ്റ്റിച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ കൊടുക്കുക ഇപ്പം ഞാൻ ഔട്ട്ലൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഔട്ട്ലൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉള്ളിലെ ഭാഗങ്ങൾ നമ്മൾ ഫില്ലയ്യുള്ളൂ അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവാം പിന്നെ ഫേസിൽ പുരികം കണ്ണൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കാരണം ചെറുതായിട്ട് മാറ്റം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേസ് വളരെയധികം നമുക്കത് ഒരു സിമിലാരിറ്റിയെന്ന് തോന്നില്ല അത് ശ്രദ്ധിച്ച് ചെയ്യാം പിന്നെ ഞാൻ ഞാനതിന് ശേഷം എല്ലാം ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷം ഞാനൊരു ഹാർട്ട് കൂടെ അതിൻ്റെ അടിയിൽ തുന്നി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരല്പം സമയവും ക്ഷമയോ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധയോടെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അവരുടെ സ്പെഷ്യൽ ഡേക്ക് നമുക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ സ്വയം കൈ കൊണ്ട് തന്നെ ചെയ്ത് നമ്മൾ തുന്നി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ അതുമാത്രമല്ല നമുക്കിതിൻ്റെ ബാക്കിയുള്ള സ്പേസിൽ വിഷസ് എഴുതാം പിന്നെ പേളൊട്ടിക്കാം റിബൺ കെട്ടാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്